നമസ്കാരം എല്ലാവർക്കും ഈക്വൽസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ 12th പ്രിലിംസിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ മാസം 23rd മുതൽ അടുത്ത മാസം 11rd വരെയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ അയക്കാൻ കഴിയുക. നമുക്കറിയാം 10ാം തര പരീക്ഷയും 12ാം തര പരീക്ഷയും ഏകദേശം കുറേ ആളുകൾക്ക് ഒരേ സമയം വരാനുള്ള സാധ്യതയാണ് ഇനിയിപ്പോൾ കാണുന്നത്. അങ്ങനെ തന്നെ വരണമെന്നില്ല, എന്നാലും ഒരു കൺഫർമേഷൻ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് എക്സാമിന് വലിയ താമസം ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 10th പ്രിലിംസ് എക്സാം ഉള്ള ആളുകൾ, ഇനി വരാൻ പോകുന്ന ആളുകളായാലും, നിങ്ങൾ ഈ 10th പ്രിലിംസിൻ്റെ കൂടെ തന്നെ 12th പ്രിലിംസ് കൂടി പഠിച്ചു പോയില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നുമില്ല, 10th പ്രിലിംസ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷും കുറച്ച് എക്സ്ട്രാ ടോപ്പിക് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12th പ്രിലിംസും പാസ്സാകാൻ കഴിയും. പക്ഷേ 10th പ്രിലിംസ് പോലെ അല്ല 12th പ്രിലിംസ് എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കൂടുതലാണ്, നമുക്ക് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. കുറെ കൂടിയൊക്കെ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ആത്മാർത്ഥമായിട്ട് പഠിക്കേണ്ടി വരും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ നിങ്ങൾ സമയം ഒട്ടും കളയാതെ, ഡേറ്റ് എന്തായാലും മറക്കണ്ട, 23rd കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ സമയം ഒട്ടും കളയാതെ തന്നെ പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ നിങ്ങളോട് പറയാൻ വന്നൊരു കാര്യം, നമ്മൾ ഈ 12th പ്രിലിംസിൻ്റെ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഈ മാസം 30rd മുതലാണ് 12th പ്രിലിംസിൻ്റെ ബാച്ച് നമ്മൾ എടുക്കുക. അതൊരു ക്രാഷ് കോഴ്സാണ്, ഡേറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മളതൊരു ക്രാഷ് കോഴ്സായിട്ടായിരിക്കും ചെയ്യുക. 30-35 ദിവസങ്ങൾ മാത്രം, അല്ലെങ്കിൽ 40 ദിവസത്തോളം മാത്രം ഈ ലെങ്ത്തുള്ള ഒരു ഡ്യൂറേഷനുള്ള ഒരു കോഴ്സായിരിക്കും അത്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഒരു നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്കറിയാം ഐ ആർ ബിയുടെ ഒരു ബാച്ച് കൂടി നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ട്. 30rd മുതലാണ് ഐ ആർ ബിയുടെ ബാച്ച് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. പുതുതായിട്ട് വിളിച്ചേക്കുന്ന ഐ ആർ ബിക്ക് വേണ്ടിയാണ് ആ ബാച്ച് ഓപ്പൺ ആകുന്നത്. അതുപോലെ തന്നെ 10th മെയിൻസിന് വേണ്ടിയുള്ള കോഴ്സ് കൂടി നമ്മൾ 30rd മുതൽ ആരംഭിക്കുകയാണ്. ആൾറെഡി 15ാം തീയതി കഴിഞ്ഞവരും 28ാം തീയതി എക്സാം കഴിയാൻ പോകുന്നവരും എല്ലാം എക്സാം കഴിഞ്ഞ് ഉടൻ തന്നെ മെയിൻസിന് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആൾറെഡി ഒരു ട്രാക്കിലായി നിൽക്കുന്ന ആളുകളാണ്. ഒരു എക്സാം കഴിഞ്ഞു കുറേ കാര്യങ്ങൾ പഠിച്ച് നിൽക്കുന്ന ആളുകളാണ്. ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പാടില്ല. നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തലച്ചോറിനകത്ത് നിങ്ങൾ തലയ്ക്കകത്തുണ്ട്, അതൊന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്. കോഴ്സിൽ വന്ന് ചേരണമെന്നല്ല പറഞ്ഞത്, കോഴ്സിൽ ചേർന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആ ഒരു ഫ്ലോ കളയാതെ 15ാം തീയതി എക്സാം കഴിഞ്ഞവരും 28ാം തീയതി എക്സാം എഴുതാൻ പോകുന്നവരും എക്സാം കഴിഞ്ഞ ഉടനെ ബുക്ക് മടക്കി വീട്ടിൽ വയ്ക്കാതെ ഈ പഠനം ആ ഒരു ഫ്ലോയിൽ തന്നെ തുടങ്ങുക. നിങ്ങൾ കോഴ്സിൽ വന്ന് ചേർന്നില്ലെങ്കിലും കുഴപ്പമില്ല, കോഴ്സിന് ചേരണമെങ്കിൽ താഴെ ഒരു നമ്പറുണ്ട്, ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 10th മെയിൻസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ കോഴ്സുകളുടെ കാര്യം മറക്കണ്ട. 10th മെയിൻസ് എഴുതാൻ ആഗ്രഹിക്കുന്നവരും, അതുപോലെ തന്നെ 12th പ്രിലിംസിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കണം, ജോലി വാങ്ങണം, അതുപോലെ തന്നെ ഐ ആർ ബിക്ക് വേണ്ടി കുറേ 18 മുതൽ 22 വയസ്സുള്ള കുറേ ആളുകൾ വിളിക്കുന്നുണ്ടായിരുന്നു ഐ ആർ ബിയുടെ ബാച്ചിനെ കുറിച്ച്. അപ്പോൾ ഐ ആർ ബിയുടെ ബാച്ചും 30rd മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഡേറ്റുകളൊക്കെ ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ കൺഫർമേഷൻ്റെ കാര്യം മറക്കണ്ട. എന്തായാലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലോ കളയരുത് എന്നാണ് എൻ്റെ അപേക്ഷ. എങ്ങനെയായിരുന്നു നിങ്ങൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത്, അതുപോലെ തന്നെ പഠിക്കുക. അതുപോലെ തന്നെ കുറേ ആളുകൾ വിളിക്കുന്നുണ്ടായിരുന്നു ഈ ലിസ്റ്റിലൊന്നും ഉൾപ്പെടാതെ പോയ LGSഉം LDC പോലുള്ള എക്സാമുകളിൽ ഉൾപ്പെടാതെ പോയ കുറേ ആളുകൾ. അപ്പോൾ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല, അടുത്ത എക്സാമുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ എക്സാമിന്, ഈ പറഞ്ഞ എക്സാമിന് 1-2 മാർക്കിനൊക്കെ പുറത്തായ ആളുകളാണ്. അപ്പോൾ നിങ്ങൾ 2 മാർക്കിനല്ലേ നിങ്ങൾക്ക് പുറത്തായി പോയത്. അപ്പോൾ ഈ തവണ കുറച്ചുകൂടിയൊക്കെ ആത്മാർത്ഥമായിട്ട്, കുറച്ചുകൂടിയൊക്കെ സ്വലതയോടുകൂടിയൊക്കെ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ സംഭവം കയ്യിൽ വരും. നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും 1-2 തവണ ശ്രമിക്കുമ്പോൾ നിർത്താൻ പാടില്ല. നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട് വീണ്ടും വീണ്ടും ശ്രമിക്കുന്നുണ്ടോ, ഒടുവിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും വിജയമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ചാനലും ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.